സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ തീരുമാനം ഫുട്ബോളിലൊരു വിപ്ലവമാകും. അത്തരത്തിലൊരു തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രിട്ടീഷ് ഫുട്ബോൾ അസോസിയേഷനുകൾ. സംഭവം ഇതാണ്: 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫുട്ബോൾ കളിക്കിടെ പന്ത് ഹെഡ് ചെയ്യരുത്. ഹെഡർ പരിശീലനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ബ്രിട്ടീഷ് ഫുട്ബോൾ അസോസിയേഷൻ. സ്കോട്ടിഷ്, ഐറിഷ് ഫുട്ബോൾ അസോസിയേഷനുകൾ സംയുക്തമായാണ് തീരുമാനമെടുത്തത്. പഴയ താരങ്ങളെ ഉൾപ്പെടുത്തിയുള്ള മെഡിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ പരിശീലനത്തിൽ നിന്ന് ഹെഡർ പരിശീലനത്തെ ഒഴിവാക്കാനാണ് തീരുമാനം. 12 മുതൽ 16 വരെയുള്ള കുട്ടികളുടെ പരിശീലനത്തിൽ അതീവ ശ്രദ്ധയോടെയാകും ഹെഡർ പരിശീലനം നൽകുക. ഭാവിയിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പരിശീലനത്തിൽ നിന്ന് ഹെഡർ പൂർണ്ണമായും ഒഴിവാക്കുവാൻ അസോസിയേഷന് ആലോചനയുണ്ട്. ഗ്ലാസ്കോ സർവകലാശാല നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ തീരുമാനം. 7676 ഫുട്ബോൾ താരങ്ങളുടെയും 23,000 സാധാരണക്കാരുടെയും മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. ഹെഡറുകൾ ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് ഫുട്ബോൾ താരങ്ങളിൽ മസ്തിഷ്കം സംബന്ധിച്ച അസുഖങ്ങൾ കൂടുതലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണക്കാരിൽ നിന്ന് മസ്തിഷ്കമരണ സാധ്യത ഫുട്ബോൾ താരങ്ങളിൽ 3 മടങ്ങാണ് കൂടുതൽ. വ്യക്തമായി പറഞ്ഞാൽ അൽഷിമേഴ്സ് ബാധിച്ച ഒരു ഫുട്ബോൾ താരത്തിൻ്റെയും സാധാരണക്കാരൻ്റെയും മരണസാധ്യത പരിശോധിക്കുമ്പോൾ സാധാരണക്കാരനേക്കാൾ 5 മടങ്ങ് അധികമാണ് ഫുട്ബോൾ താരത്തിൽ മരണസാധ്യത. ഇതിനു പുറമെ മോട്ടോർ ന്യൂറോൺ ബാധിച്ച് മരിക്കാനുള്ള സാധ്യത 4ഉം പാർക്കിൻസൺ ബാധിച്ചുള്ള മരണസാധ്യത 2 മടങ്ങും അധികമാണ് ഫുട്ബോൾ താരങ്ങളിൽ. അസോസിയേഷന്റെ തീരുമാനത്തിനോട് ഫുട്ബോൾ ലോകത്തു നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഹെഡർ പരിശീലനത്തെ ഒഴിവാക്കിയാൽ ഫുട്ബോളിന്റെ സൗന്ദര്യം നശിക്കുമെന്നാണ് ഇക്കൂട്ടരുടെ പക്ഷം. എന്നാൽ ഫുട്ബോളിനേക്കാൾ ജീവനാണ് വിലയെന്ന് തീരുമാനത്തെ സ്വാഗതം ചെയ്തവർ പറയുന്നു. മറ്റ് ഫുട്ബോൾ അസോസിയേഷനുകൾ ഈ തീരുമാനം സ്വീകരിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ വീക്ഷിക്കുന്നത്.